പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ. പരിശുദ്ധ സിറിയാനി സഭയുടെ സത്യവിശ്വാസം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ലോകമെമ്പാടുമുള്ളവർക്ക് കാണുവാനും പഠിക്കുവാനുമുള്ള ക്രമീകരണം ചെയ്തു വരുന്ന ഹൈമോനുത്തോയുടെ എല്ലാ പ്രവർത്തകരെയും എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പൗരോഹിത്യത്തെക്കുറിച്ച്, ക്രൈസ്തവ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ ഇത് ചിന്തിച്ചു വരികയാണ്. പൗരോഹിത്യത്തിൻ്റെ ആരംഭം, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ലഭിച്ചതായ ആദമെന്ന മനുഷ്യനിൽ ദൈവത്തെ പ്രതിനിധീകരിച്ച് സൃഷ്ടികളുടെ മുൻപാകെയും സൃഷ്ടികളെ പ്രതിനിധീകരിച്ച് ദൈവം മുൻപാകെയും നിന്ന മധ്യസ്ഥനായി ആ പൗരോഹിത്യ പദവി അവനിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പൗരോഹിത്യ ആ പദവിയിൽ നിന്ന് അവൻ്റെ പാപമുഖാന്തരം അവൻ പുറത്തു പോയപ്പോൾ കാലക്രമത്തിൽ യേശു തമ്പുരാൻ നിത്യപുരോഹിതനായി വന്ന് അവനെ വീണ്ടും പഴയ പദവിയിലേക്ക് കൊണ്ടുവരുവാനുള്ള രക്ഷാകര പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നുള്ള പൗരോഹിത്യം നമ്മളിന്ന് നിലനിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ന്യായപ്രമാണ യുഗത്തിന് മുൻപ് വാഗ്ദത്ത യുഗത്തിലും ആദ്യജാതന്മാർ പൗരോഹിത്യ ആ പദവിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യാഗങ്ങൾ അർപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പിതാക്കന്മാർ വാഗ്ദത്ത യുഗത്തിൽ യാഗമർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് രക്തരഹിത ബലിയായി അവർ പല യാഗങ്ങളും അവിടെ അർപ്പിച്ചു. രക്തസഹിതമായിട്ട് അവരെ യാഗങ്ങളെ അവിടെ അർപ്പിക്കുന്നുണ്ട്. അവിടെ അവർ പുരോഹിതനെന്ന് വിളിക്കപ്പെടുന്നില്ല, അഭിഷേകം ചെയ്യപ്പെട്ടില്ല, പുരോഹിത വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നില്ല. എന്നാൽ ന്യായപ്രമാണ യുഗം വന്നപ്പോൾ, മോശയുടെ കാലം മുതൽ യേശു ക്രിസ്തുവിൻ്റെ കാലം വരെയുള്ള കാലം, പുരോഹിതൻ പ്രത്യേക അഭിഷേകം ചെയ്യപ്പെടുകയും പുരോഹിതനെന്ന് വിളിക്കപ്പെടുകയും പ്രത്യേക വസ്ത്രങ്ങൾ അവർ ധരിക്കുകയും രക്തസഹിതമായ ബലികൾ അവർ അർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ യാഗങ്ങളും ഇതെല്ലാം നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നെന്നും യേശു ക്രിസ്തുവിലുള്ളതായ നിത്യ പൗരോഹിത്യം വരുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന താൽക്കാലികമായ പൗരോഹിത്യത്തിനൊക്കെ വിരാമം വന്നുവെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ചിന്തിച്ചത്. നിത്യപുരോഹിതനായ യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ആ ക്രമപ്രകാരം അല്ലെങ്കിൽ ആ സാദൃശ്യത്തിൽ വന്നുവെന്നും ആ യേശു ക്രിസ്തുവിൽ വന്നതോടുകൂടി തൻ്റെ ആ സ്വർഗീയ മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നതോടുകൂടി ലേവിയ പൗരോഹിത്യത്തിൻ്റെ അന്തസ്സത്വം നഷ്ടപ്പെട്ടെന്നും പിന്നെ ശുശ്രൂഷാപരമായി മാത്രം അത് നിലനിൽക്കുകയാണെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ആ പൗരോഹിത്യം എങ്ങനെ പുതിയ നിയമസഭയ്ക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തീയ പൗരോഹിത്യ സ്ഥാനത്തിന് രണ്ട് അടിസ്ഥാനങ്ങളുണ്ട്. അതായത് പുതിയ നിയമത്തിൽ ക്രൈസ്തവ പൗരോഹിത്യത്തിന് രണ്ട് അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നിത്യ മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ്. ബാക്കി എല്ലാ പുരോഹിതന്മാരും, ഇതിനു മുമ്പായിട്ടുണ്ടായിട്ടുള്ള എല്ലാ പുരോഹിതന്മാരും, ഇപ്പോഴുള്ളവരും, ഇനി ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നവരും മരിക്കുന്നവരാണ്. എന്നാൽ മരിക്കാതെ നിത്യ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന നിത്യ മഹാപുരോഹിതൻ യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, പരിശുദ്ധ സഭ ക്രിസ്തുവിൻ്റെ ഗാത്രമാകയാൽ അഥവാ ശരീരമാകയാൽ
യേശുക്രിസ്തുവിലുള്ള ആ നിത്യ പൗരോഹിത്യത്തിൻ്റെ രാജ്യത്വത്തിലും പൗരോഹിത്യത്തിലും സഭയ്ക്ക് പങ്കാളിത്തമുണ്ട്. അതായത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് യേശുക്രിസ്തുവിലെ നിത്യ പൗരോഹിത്യത്തിനും അതിൻ്റെ രാജ്യത്വത്തിലും പരിശുദ്ധ സഭയ്ക്ക് പങ്കാളിത്തമുണ്ട്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ നമ്മളാദ്യം മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത്തെ അടിസ്ഥാനം യേശു നിത്യ മഹാപുരോഹിതൻ ആണെന്നുള്ള ആ അടിസ്ഥാനം എബ്രായ ലേഖനത്തിൽ നമുക്ക് കൂടുതൽ വിശദമായി കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സഭ ക്രിസ്തുവിൻ്റെ ഗാത്രമാകയാൽ ആ പൗരോഹിത്യത്തിന് നമ്മൾ പങ്കുവഹിക്കുന്നു എന്നുള്ള ആശയം വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിലും വെളിപാട് പുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇത് പറയുന്നുണ്ട്, നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാകുന്നു, രാജ്യത്വവും പൗരോഹിത്യവും ക്രൈസ്തവന് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അത് പൊതുവായ ആ പൗരോഹിത്യ പദവിയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യവും ലേവി പൗരോഹിത്യവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസങ്ങളും ഒക്കെ വളരെ വിശദമായി നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവനല്ല, മാത്രമല്ല ലേവ്യ പുരോഹിതന്മാരുമായി പല സന്ദർഭങ്ങളിലും കർത്താവ് സംഘടനത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അവരുടെ പല തെറ്റായ പ്രവൃത്തികളെയും യേശു നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ പൗരോഹിത്യത്തെ യേശുക്രിസ്തു തള്ളി പറഞ്ഞിട്ടില്ല. ആ പൗരോഹിത്യത്തെ ദൈവം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പൗരോഹിത്യ സ്ഥാനത്ത് വന്നവർ ചെയ്യുന്നതായ ആ തെറ്റുകളെ, ആ സ്ഥാനത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നതിനെ വളരെ നിശ്ചിതമായി യേശുക്രിസ്തു അവിടെ വിമർശിച്ചിട്ടുമുണ്ട്. താൻ ദേവാലയമാണെന്നും ആ ദേവാലയം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് അതിനെ പണിയാമെന്നും ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടെന്നും കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞു. ആ കർത്താവ് കുരിശിലർപ്പിച്ച ബലിയിൽ വാസ്തവത്തിൽ പൗരോഹിത്യത്തിൻ്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുവരെ പഴയ നിയമത്തിൽ സൂചിപ്പിച്ചതായ എല്ലാ പൗരോഹിത്യ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ, കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ അതിൻ്റെ എല്ലാം അന്തസ്സത്ത ഉൾക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, കർത്താവ് മൽക്കീസദേക്കിൻ്റെ ആ ഒരു സാദൃശ്യപ്രകാരം വന്നവനാണെന്നുള്ള എബ്രായ ലേഖനത്തിലും സങ്കീർത്തനം 110 നാലാം വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ ഈ മൽക്കീസദേക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ ഇത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. മൽക്കീസദേക്ക് ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ, മൽക്കീസദേക്ക് വ്യക്തിയാണ്, പക്ഷെ മൽക്കീസദേക്ക് യേശുവല്ല. യേശുവിൻ്റെ സാദൃശ്യം ആ മൽക്കീസദേക്കിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന നിത്യപുരോഹിതനായി യേശുവിനെ അവിടെ കാണിക്കുന്നുണ്ട് അലക്സാണ്ടറിയയിലെ മോർ ക്ലീമീസ്. മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞത് പേഴ്സോണിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, യേശു ക്രിസ്തുവിൻ്റെ മൂർത്തി ഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കാൽവറി യാഗത്തോടുകൂടി പഴയ നിയമത്തിൻ്റെ എല്ലാ അന്തസ്സത്തെയും അവിടെ അവസാനിച്ച് പുതിയ നിയമത്തിൻ്റെ ഒരു തുടക്കം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന, അല്ലെ, മൽക്കീസദേക്കിൻ്റെ സാദൃശ്യപ്രകാരം വന്ന യേശു ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിലുള്ള അതിൻ്റെ പങ്കുചേരലാണ് വാസ്തവത്തിൽ പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന നിത്യ പുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരൽ, അത് ആ ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേൽക്കുന്ന എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആ പൗരോഹിത്യത്തിന് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. ആ പൗരോഹിത്യം നമുക്ക് പങ്കാളിത്തം നമുക്ക് അതിനെ നമുക്ക് കോമൺ പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ്
എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും, പൊതു പൗരോഹിത്യം എന്ന് പറയാം. എന്നാൽ ആ പൊതു പൗരോഹിത്യമുള്ള സമൂഹത്തിൽ നിന്ന് പ്രത്യേക ശുശ്രൂഷകൾക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മൾ പുരോഹിതന്മാർ അല്ലെങ്കിൽ വൈദികർ എന്ന് പുതിയ നിയമസഭയിൽ ഇപ്പോൾ വിളിച്ചു വരുന്നത്. അത് പ്രത്യേകമായ ശുശ്രൂഷ ആ പൗരോഹിത്യമാണ്. പഴയ നിയമത്തിൽ ലേവി ഗോത്രം മുഴുവൻ പൗരോഹിത്യ ഗോത്രമായിരിക്കെ അവരിൽ നിന്ന് ശുശ്രൂഷകൾക്കായി ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരുന്നു. അവരെയാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെന്ന് വിളിച്ചു വന്നത്. പഴയ നിയമ പൗരോഹിത്യത്തിൽ അതുണ്ടെങ്കിൽ തീർച്ചയായും പുതിയ നിയമ പൗരോഹിത്യത്തിൽ ഇത് തന്നെയുണ്ട്. കാരണം പ്രത്യേക ശുശ്രൂഷ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകം വേർതിരിച്ച് അവരെ ആ ചുമതല ഭരമേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ഗാത്രമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപാദാനങ്ങൾ ആ ശരീരം മുഴുവൻ വ്യാപരിപ്പിക്കുന്ന നാഡീ ഞരമ്പുകളായിട്ടാണ് പൗരോഹിത്യത്തെയും പൗരോഹിത്യ ശുശ്രൂഷയും നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഈ ശരീരം മുഴുവൻ ഈ ബ്ലഡ് സർക്കുലേഷനും അതിൻ്റെ എല്ലാ അനുഭവങ്ങളും കൊണ്ടെത്തിക്കുന്നത് നാഡീ ഞരമ്പുകളാണ്. ശരീരം അവിടെ പൊതുവായിട്ടുണ്ട്. ക്രിസ്തു തലയായിരിക്കുന്ന ഒരു ഗാത്രമായിട്ട് ശരീരം അവിടെ നിലനിൽക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ പോഷകാംശങ്ങളും അവിടെ എത്തിക്കുന്നത് നാഡീ ഞരമ്പുകളിലൂടെ എന്നതുപോലെ സഭാഗാത്രമായ ഈ പരിശുദ്ധ സഭയിൽ യേശുക്രിസ്തുവിൻ്റെ ഗാത്രമായ പരിശുദ്ധ സഭയിൽ ദൈവത്തിൻ്റെ കൃപാദാനങ്ങളെ ഒഴുക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്ന എത്തിച്ചു കൊടുക്കുന്ന നാഡീ ഞരമ്പുകളായി പൗരോഹിത്യത്തെയും പൗരോഹിത്യ ശുശ്രൂഷയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് പുരോഹിതനൊറ്റയ്ക്കല്ല, ശരീരം മുഴുവൻ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം ഇതിൽ പങ്കുവഹിക്കുന്നത് പോലെ പരിശുദ്ധ സഭയിലെ എല്ലാ വിശ്വാസികളും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അവരെ നമ്മൾ പ്രത്യേകം മാറ്റി നിർത്തുകയല്ല. എന്നാൽ ഈ നാഡീ ഞരമ്പുകൾ എന്താണോ ചെയ്യുക, അവയ്ക്ക് പ്രത്യേകമായ ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം ഫലമേൽപ്പിക്കപ്പെടുന്നവരാണ് നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ പുരോഹിതന്മാരെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിശ്വാസം സ്വീകരിക്കുന്നതിലും അതനുസരിക്കുന്നതിലും ആ അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിലും എല്ലാം വിശ്വാസികളും പുരോഹിതന്മാരും ഒന്നു തന്നെയാണ്. ആ കാര്യത്തിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണ ശേഷം പുനരുദ്ധാന ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് താൻ 12 സ്ത്രീഹന്മാരെയും വിളിച്ചിട്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതായ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, അന്ന് യൂദോസ് കറിയോത്ത ഇല്ല, നമുക്കറിയാം. ബാക്കി 11 സ്ത്രീഹന്മാരെ കർത്താവ് വിളിച്ച് അവരുടെ മേൽ അവരോട് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾ തുടരേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തു ചെയ്തതായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കർത്താവ് ഈ സ്ത്രീഹന്മാരെ അപ്പോസ്തോലന്മാരെ അവിടെ ഭരമേൽപ്പിക്കുകയാണ്. അവിടെ ആ ദൗത്യം ചില പ്രത്യേക ദൗത്യമുണ്ട്, അത് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ അപ്പം ഇത് പലരും ഈ വാട്സപ്പിലൂടെയൊക്കെയുള്ള പല പ്രസംഗങ്ങളും യൂട്യൂബിലൊക്കെ കാണാൻ സാധിച്ചു, ആ പൗരോഹിത്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പ്രത്യേക പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, വാസ്തവത്തിൽ യേശു ക്രിസ്തു ഇപ്പം വിളിക്കേണ്ടത് അരിമത്തിക്കാരൻ ജോസഫിനെ നിക്കോദമോസിനെ അല്ലായിരുന്നു. ഈ വിളിക്കപ്പെട്ട കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്നീ ശുശ്രൂഷകൾ എല്ലാം കാണുകയും കേൾക്കുകയും കർത്താവിൽ നിന്ന് പഠിക്കുകയും ചെയ്ത സ്ത്രീഹന്മാർ കർത്താവിന് പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവരെല്ലാം ക്രിസ്തുവിനെ വിട്ട് ചോടിപ്പോയവരാണ്.
അന്ന് ആ സമയത്ത് യേശു കർത്താവിൽ പിലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് ധൈര്യത്തോടെ കർത്താവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങുകയും മാന്യമായ ഒരു ശവസംസ്കാരം ക്രിസ്തുവിന് നൽകുകയും ചെയ്തത് വാസ്തവത്തിൽ ഈ അരിമത്തിയക്കാരൻ ജോസഫും നിക്കോദിമോസുമാണ്. അവരെയൊന്നും കർത്താവ് ഈ സമയത്ത് വിളിക്കുന്നില്ല. കർത്താവിൻ്റെ കല്ലറയ്ക്കൽ ആദ്യം ഓടിയെത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് മഗ്ദലന മറിയമാണ്. മറ്റ് സുവിശേഷങ്ങൾ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട്, പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ സ്ത്രീ ഒറ്റയ്ക്കാണ് വന്നത്. അവരെ ആരെയും കർത്താവ് വിളിച്ച് ഈ നൽവരും അവർക്കാർക്കും കർത്താവ് കൊടുത്തില്ല. ഇവർക്കെല്ലാം അവരുടേതായ മാനുഷികമായ ബലഹീനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും പ്രത്യേക ദൗത്യത്തിനായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രത്യേകം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ മാത്രം വിളിച്ച് അവരുടെ മേൽ പരിശുദ്ധാത്മാ നൽവരം നൽകിയിട്ട് ആ പൗരോഹിത്യത്തിൻ്റെതായ അധികാരം അവർക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ അധികാരത്തിൻ്റെ പങ്കുവയ്ക്കൽ അവിടെ നടക്കുന്നുണ്ട്. കാരണം അവരോട് പറഞ്ഞു, പാപമോചനത്തിനുള്ള അധികാരം കൂടി കർത്താവ് അവർക്ക് കൊടുത്തു. അത് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം മോചിക്കാതിരിക്കുന്നുവോ അത് മോചിക്കപ്പെടാതിരിക്കുമെന്ന് യേശു പറഞ്ഞു. ആ അധികാരം കർത്താവ് മറ്റാർക്കും അവിടെ നൽകുന്നില്ല. അത് ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാനുള്ള അധികാരമുള്ളൂ. യേശുക്രിസ്തുവാണ് പാപമോചനം ഇതുവരെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ അധികാരം കർത്താവ് സ്ത്രീഹന്മാർക്ക് അവിടെ കൈമാറ്റം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പ്രത്യേകമായ പൗരോഹിത്യ പദവിയിൽ കർത്താവ് ചെയ്ത ആ ശുശ്രൂഷ നൽവരം കർത്താവ് സ്ത്രീഹന്മാർക്ക് കൈമാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ മാത്രമാണ് അത് നിർവഹിക്കേണ്ടത്. അപ്പം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ചില ആളുകൾ വാദിച്ച് ഞാൻ കണ്ടു, ഈ സമയത്ത് തോമസ് സ്ത്രീഹ അവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആ നൽവരം ലഭിച്ചോ എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കണം, തോമസ് സ്ത്രീഹ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. തോമസ് സ്ത്രീഹ ആ സമയത്ത് അവിടെ ഇല്ലെങ്കിലും സ്ത്രീഹന്മാർക്ക് മറ്റ് സ്ത്രീഹന്മാർക്ക് നൽകിയ നൽവരത്തിന് അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പഴയ നിയമത്തിലൊരു സംഭവം ഞാൻ പറയാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മോശയ്ക്കെതിരായിട്ട് കഠിനമായി സംസാരിക്കുകയും അവർ മുഖാന്തരം മോശയ്ക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവരുടെ അല്ലെങ്കിൽ തന്നിൽ ആ പരമേൽപ്പിച്ചതായ ദൗത്യം താൻ ഒറ്റയ്ക്ക് നിർവഹിക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ മോശ യഹോവയായ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ 13-ാം വാക്യം ഇതാണ്, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് ഇത് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയവിചാരിച്ച് എന്നെ കൊന്നുകളയണമേ എന്ന് പറയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുത്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് വരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് അവരുടെ മേൽ ഞാൻ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. അപ്പം മോശയ്ക്ക് ജനത്തിൻ്റെ നിന്നുള്ളതായ ഈ പ്രതികരണം വളരെ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഇത് കാര്യം ചെയ്, നിനക്ക് ഈ ഇസ്രായേൽ മൂപ്പന്മാരിലെ കൊള്ളാവുന്ന തോന്നുന്ന 70 പേരെ നീ തിരഞ്ഞെടുക്കുക. നിനക്ക് തന്നതായ നൽവരം ഞാൻ അവർക്ക് കൂടി അത് പകർന്നു കൊടുക്കാം, അപ്പോൾ നിനക്കവർ സഹായമാകുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ആ 11-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ
ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും എന്നെ നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തത്, അവന്മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവശ്യിച്ചപ്പോൾ അവർ പ്രവചിച്ചു, പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തനെ ഏൽദാദെന്നും മറ്റവനെ മേദാദെന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവശ്യിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നുവെങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് ഏൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് അറിയിച്ചു. എന്നാറെ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ എൻ്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാവുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, 70 പേരെ തിരഞ്ഞെടുക്കാൻ യഹോവയായ ദൈവം ആവശ്യപ്പെട്ടു. ആ 70 പേര് പാളയത്തിൻ്റെ പുറത്ത് വന്നപ്പോൾ വാസ്തവത്തിൽ അവിടെ 68 പേരെ അവിടെ വന്നുള്ളൂ. 2 പേർ കൂടാരത്തിനകത്തിരിക്കുകയായിരുന്നു. ഈ 68 പേരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ പകർന്നപ്പോൾ അവർ അവിടെ നിന്ന് പ്രവചിച്ചു. അപ്പോൾ ഇവിടെ വരാതെ കൂടാരത്തിനകത്തായിരുന്ന 2 പേരും അവിടെ ഇരുന്ന് പ്രവചിച്ചു. അവരെ ഇത് പകരുന്ന സ്ഥലത്ത് അവിടെ ഇല്ല. പക്ഷേ അവരുടെ മേലും ആത്മാവ് ആവശിച്ചു. കാരണം അന്നേരം ഈ സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേലും അവരെ വിലക്കണമെന്ന് യോശുവ ചെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു കേട്ടില്ലേ, അങ്ങനെ വിലക്കേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ അത് വിലക്കാൻ ഒക്കത്തില്ല. കാരണം അത് ആയതുപോലെയാ പുതിയ നിയമത്തിൽ കർത്താവ് 12 സ്ത്രീഹന്മാരെ തിരഞ്ഞെടുത്തുവെങ്കിൽ തോമാശ്രീക ആ സമയത്ത് സ്ഥലത്തില്ലെങ്കിലും അദ്ദേഹത്തിനും ആ നൽവരം ലഭ്യമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിളിക്കപ്പെട്ടവനും ബലഹീനതകൾ കണ്ടേക്കാം, കുറവുകൾ കണ്ടേക്കാം. ഒരു മനുഷ്യൻ്റെ കുറവോ ബലഹീനതയോ ഒന്നും പരിഗണിച്ചിട്ടൊന്നുമല്ല ദൈവം തൻ്റെ നൽവരങ്ങളെ നൽകുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുള്ളതാണെങ്കിൽ ആ നൽവരം അവർക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം പുതിയ നിയമത്തിൽ അങ്ങനെ കർത്താവ് ഇത് സ്ത്രീഹന്മാർക്ക് നൽകുന്നു. സ്ത്രീഹന്മാർ തങ്ങളുടെ ശിഷ്യന്മാർക്കത് നൽകുന്നു. അതാണ് അപ്പോസ്തലപത്രത്തിൽ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. മേശയിൽ അപ്പോസ്തലന്മാർ ചെയ്തതായ ശുശ്രൂഷ. ഇനി അത് അവിടെ നിന്ന് അവർ 7 പേര് ജനത്തിനോട് ആവശ്യപ്പെട്ട് 7 ആത്മാവുള്ള 7 പുരുഷന്മാരെ നിങ്ങളെ അവിടെ നിന്ന് നിങ്ങളെ ഉണ്ടല്ലോ തിരഞ്ഞെടുക്കുവിനെന്ന് പറഞ്ഞ് അവരുടെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ച് ആ മേശയിൽ ശുശ്രൂഷിക്കാനുള്ള അധികാരം അവർ കൊടുത്തു. അല്ല, അങ്ങനെ അല്ലെങ്കിൽ ആ 7 പേരെ പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ സമൂഹത്തിന് മൊത്തത്തിൽ കൊടുത്താൽ മതിയായിരുന്നു, ഇഷ്ടമുള്ളവരെ അവിടെ ശുശ്രൂഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ആ സമൂഹത്തിൽ നിന്ന് ആ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുവഹിക്കുന്നവരിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവച്ച് ആ അധികാരം, ആ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം അവർക്ക് മാത്രമേ നൽകിയുള്ളൂ. അതാണ് വാസ്തവത്തിൽ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ അധികാരമെന്ന് പറയുന്നത്. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകം അപ്പോസ്തലന്മാർ ആളുകളെ വിളിക്കുന്നതും അവരുടെ മേൽ കൈവയ്ക്കുന്നതും അവർക്ക് അധികാരം നൽകുന്നതും അവരെ പറഞ്ഞയക്കുന്നതും കാര്യപ്രാപ്തിയുള്ളവരെ അതിനുവേണ്ടി അപ്പോയിൻ്റ് ചെയ്തു. ആ ശുശ്രൂഷയാണ് പുതിയ നിയമ പൗരോഹിത്യം ശുശ്രൂഷ എന്ന് പറയപ്പെടുന്നത്. യേശു പുരോഹിതനാണെങ്കിൽ, മഹാപുരോഹിതനാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ കീഴിൽ പുരോഹിതന്മാരുണ്ട്. അത് ജനം എല്ലാവർക്കും ആ ആഗോള പൗരോഹിത്യമുണ്ട്. എന്നാൽ ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ ഒരു വലിയ നിഴലായിരുന്നു എന്ന് നമുക്കറിയാം. ആ നിഴലായിരിക്കുന്നിടത്ത് സംഭവിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ പൊരുളായിരിക്കുന്ന പുതിയ നിയമത്തിലും ഇവിടെ സംഭവിക്കുക. പിന്നെ പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, പഴയ നിയമത്തിൽ നമുക്കറിയാം രാജാവും പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാവരും വ്യത്യസ്തരായ വ്യക്തികളായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ
ഇതെല്ലാം വന്ന് സമ്മേളിച്ചു. അതുകൊണ്ട് പുതിയ നിയമ ആ പൗരോഹിത്യത്തിൽ രാജാവും പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം ഒരു വ്യക്തി തന്നെയാണ്. അത് എല്ലാ ആളുകളിലുണ്ടെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവരിൽ അതിൻ്റെ പൂർണ്ണത ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇത് മനസ്സിലാക്കാതാണ് പൗരോഹിത്യത്തിലേക്ക് വരുന്നവർ പ്രവർത്തിക്കുന്നുവെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഇത് നമുക്കറിയാം, പഴയ നിയമത്തിലും ദൈവത്താൽ ആലപിക്കപ്പെട്ട ആ പുരോഹിതന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടവരിലൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടപ്പോൾ കർത്താവ് അവരെ ശാസിക്കുകയും അവരെ തിരുത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെ പുതിയ നിയമ പൗരോഹിത്യത്തിലും സംഭവിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എങ്കിലും അവർക്കതിൻ്റെ പ്രത്യേകമായ അധികാരങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യേശുവിൻ്റെ രാജ്യത്വവും യേശുവിൻ്റെ പ്രവാചകത്വവും നമ്മളിന്ന് ലോകപരമായി കാണുന്നത് പോലെയല്ല. ലോകപരമായത് കാണുന്നത് കൊണ്ടാണ് ആധുനിക പൗരോഹിത്യത്തിന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യേശുവിൻ്റെ രാജ്യത്വം വാസ്തവത്തിൽ ക്രൂശായിരുന്നു യേശുവിൻ്റെ സിംഹാസനം. യേശു എന്ന രാജാവിൻ്റെ സിംഹാസനം തൻ്റെ ക്രൂശായിരുന്നു. കാരണം അവിടെയാണ് പീലാത്തോസ് എഴുതി വെച്ചത് ഇവൻ ഇസ്രായേലിൻ്റെ രാജാവെന്ന്. ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് എഴുതി വെച്ചത് ക്രൂശിൻ്റെ മുകളിലാണ്. അതായിരുന്നു യേശുവിൻ്റെ സിംഹാസനം. ഇത് പുതിയ നിയമത്തിലെ ഇന്നത്തെ പൗരോഹിത്യ പദവിയിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ രീതിയിലെ പൗരോഹിത്യത്തെയും യേശുവിൻ്റെ ശുശ്രൂഷയും ആ സഹന മനോഭാവത്തോടെ സ്വീകരിക്കാനും അത് പകരാനും മനസ്സുള്ളത് അത് സന്മനസ്സുള്ളവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പോരാടാൻ ഇവിടെ പടയാളികളുണ്ടാകുമായിരുന്നു. പടയാളികളുണ്ടാകുമായിരുന്നു. യേശുവിൻ്റെ രാജ്യത്വവും യേശുവിൻ്റെ ആ പ്രവാചകത്വവും ഒക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ജനിക്കേണ്ടതിന് പകരം ഒരു കാലിത്തൊഴുത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ സാധാരണ മനുഷ്യനിൽ നിന്നും ഏറ്റവും താഴ്ന്ന ഒരു അവസ്ഥയിൽ അവൻ ജനിക്കേണ്ട സാഹചര്യമുണ്ടായി. രാജകുമാരനെ പോലെ വളരേണ്ടവൻ പട്ടിണിയിലും അതിൻ്റേതായ മാനുഷിക പ്രശ്നങ്ങളിലൊക്കെയാണ് കർത്താവിൻ്റെ വളർച്ച. അവൻ അല്ലെങ്കിൽ ആ വലിയ അധികാരത്തോടെ ജനത്തോട് സംസാരിക്കേണ്ടതിന് പകരം ശുശ്രൂഷാ മനോഭാവത്തോടെയായിരുന്നു കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ അത് ആ രീതിയിൽ കാണുമ്പോൾ മാത്രമേ യേശുവിൻ്റെ ആ നിത്യ പൗരോഹിത്യം പുതിയ നിയമ സഭയ്ക്ക് താൻ കൈമാറ്റം ചെയ്ത പൗരോഹിത്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെപ്പോഴും ശുശ്രൂഷയുടേതായ ഒരു വലിയ മനോഭാവമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ജാതിയുടെ ഇടയിൽ അധികാരമുള്ളവൻ കർത്തൃത്വം നടത്തുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. നിങ്ങളിൽ വലിയകനാകുവാൻ ഇച്ഛിക്കുന്നവൻ, നേതാവാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകട്ടെ. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ അത്രേ എന്നൊക്കെ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മിനിസ്ട്രിയൽ പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചാണ്. ഈ മിനിസ്ട്രിയൽ പ്രീസ്റ്റ്ഹുഡ് അപ്പസ്തോലികമായ ഒരു പിന്തുടർച്ചയാണ്. അത് അപ്പസ്തോലന്മാരിൽ ആരംഭിച്ച് ചങ്ങല വിടാതെ അവരുടെ പിൻഗാമികൾക്ക് തലമുറകളായി കൈമാറി ഇന്ന് സഭയിൽ നിൽക്കുന്ന ഈ ആ അപ്പസ്തോലിക അധികാരത്തെയാണ് ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ അധികാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം അപ്പസ്തോലികമായ ഒരു പിന്തുടർച്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിച്ച്, ഈ പിന്തുടർച്ച ആവശ്യം ഇല്ല എങ്കിൽ എന്തിനാണ് യൂദോസ് കറിയോത്തായ്ക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുത്തെന്തിന്? എല്ലാവർക്കും ഒരുപോലെ പൗരോഹിത്യമുണ്ടെങ്കിൽ പിന്നെ ഒരാളെ പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പത്രോസയ്യ പറഞ്ഞില്ലേ, ഞങ്ങളെ 12 അപ്പോസ്തലന്മാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്, ഒരുത്തൻ വഴിതെറ്റിപ്പോയി. പക്ഷെ ആ സ്ഥാനത്തേക്ക് ഒരാളെ വേണം, ആ സ്ഥാനത്ത് ഒരാളുണ്ടായേ പറ്റുകയുള്ളൂ. അതിന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച് ചീട്ടിട്ട് അതിൽ മത്യാസിനെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? ആ സ്ഥാനത്തിന് അതിൻ്റേതായ അധികാരങ്ങളും ആ സ്ഥാനത്തിന് അതിൻ്റേതായ പദവികളും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് അത് വളരെ വ്യക്തമാണ്. ആ അപ്പസ്തോലികമായ പിന്തുടർച്ചയുണ്ട്. ഈ പിന്തുടർച്ച സഭയ്ക്ക് മൊത്തത്തിലുള്ളതാണ്. എന്നാൽ ആ മൊത്തത്തിലുള്ളതായ അതിൽ നിന്ന് പ്രത്യേക ശുശ്രൂഷയ്ക്കായി ചില ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ അപ്പസ്തോലന്മാർ കൈവച്ചതുപോലെ അവരുടെ പിന്തുടർച്ച അവകാശമുള്ളവർ കൈവച്ച്
ഇന്നും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ ഇവിടെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പൗരോഹിത്യം പദവി എന്ന് പറയുന്നത് അതൊരു ദൈവ വിളിയാണ്. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഒരു അല്ലെങ്കിൽ ആ പൗരോഹിത്യ സ്ഥാനമുള്ള സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ, അദ്ദേഹം സ്വമനസ്സാലെ വന്നാലും ആളുകളുടെ പ്രേരണയാൽ വന്നാലും അതിനെ ദൈവവിളിയായി നമ്മൾ കാണും. കാരണം കർത്താവിനെ അനുഗമിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു. ആ ധാരാളമുള്ള ആളുകളിൽ നിന്ന് കർത്താവ് തനിക്ക് ബോധിച്ച ചിലരെ താൻ പേര് ചൊല്ലി വിളിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 വായിക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുവാനും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാനും ധാരാളം ആളുകൾ താഴ്വരയിൽ വന്നുകൂടിയിട്ടുണ്ട്. അവരോടൊക്കെ കർത്താവ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സമാധാനം ലഭിക്കുന്നുണ്ട്. അവിടെ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അപ്പം തിന്നവർ തൃപ്തരാകുന്നുണ്ട്. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 13 നമ്മൾ വായിക്കുന്നു, തന്നോട് കൂടെയിരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരം നൽകേണ്ടതിന് വേണ്ടി കർത്താവ് ചില ആളുകളെ തനിക്ക് ബോധിച്ചവരെ പ്രത്യേകം കർത്താവ് പേര് ചൊല്ലി വിളിച്ചു. അവരാണ് കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ. അപ്പോൾ ആ അപ്പസ്തോലികമായ ആ പദവി ദൈവത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ വിളിയുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:15 പ്രകാരം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് ഫലം കായ്ക്കേണ്ടതിനാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്താണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മനുഷ്യൻ്റെ കഴിവോ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അവൻ്റെ പാരമ്പര്യങ്ങളോ അവൻ്റെ മഹിമകളോ ഒന്നുമല്ല ദൈവം നോക്കുക. ദൈവത്തിന് ബോധ്യമുള്ളവരെ, ഇഷ്ടപ്പെട്ടവരെ ദൈവം വിളിച്ചു. പ്രത്യേക അധികാരം ദൈവം അവർക്ക് നൽകി. എല്ലാ സമൂഹത്തിനും ദൈവത്തോട് പങ്കാളിത്തമുണ്ടാകും. മഹാപൗരോഹിത്യത്തിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ടെന്നുള്ളത് വളരെ വ്യക്തം തന്നെ. എന്നാൽ അതിൽ നിന്ന് ദൈവം പ്രത്യേക ആളുകളെ പ്രത്യേകമായി വിളിച്ച് അവരെ തിരഞ്ഞെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥാനമാണ് പുതിയ നിയമത്തിലെ പൗരോഹിത്യ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം എഴുന്നേറ്റിട്ട് ഞങ്ങളെ ദൈവം വിളിച്ചുവെന്ന് പറഞ്ഞ് അവർ തന്നെ ഓരോ സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്താൽ അതിനെ സഭയെന്ന് പറയാൻ ഒക്കത്തില്ല. അതൊരു കോൺഗ്രിഗേഷൻ മാത്രമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 7:15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നെ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ 7:15 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് കർത്താവ് പറയുന്നത് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ കർത്താവിനോട്, ന്യായവിധിയുടെ സമയത്തായിരിക്കണം. കർത്താവിനോട് പല ആളുകളും കർത്താവിന് മുമ്പിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനേക വീര്യപ്രവർത്തികളെ ചെയ്തവരാണ്. അന്ന് കർത്താവ് അവരോട് പറയുമെന്നാണ് പറഞ്ഞതല്ല, പറയാൻ പോകുന്നത് ഇതാണെന്ന് കർത്താവ് മുന്നമേ പറഞ്ഞു. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് ഞാൻ തീർത്തു പറയും. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുമെന്ന് പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതോ കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികളെ ചെയ്തതോ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതോ തെറ്റാണോ? തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഇവർ ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിഞ്ഞില്ല എന്ന്?
കാരണം കർത്താവ് ഈ പറയുന്ന ആളുകൾ ഇതൊക്കെ പ്രവർത്തിച്ച് കർത്താവ് പ്രത്യേകം വിളിച്ചിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല, അവരെ അയച്ചിട്ടില്ല. അവർ കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് പല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, കർത്താവ് അറിയാതെ, കർത്താവ് പ്രത്യേകം വിളിക്കാതെ, കർത്താവ് തിരഞ്ഞെടുക്കാതെ ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ദൈവം കാലാകാലങ്ങളിൽ പലരെയും അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കാറുണ്ട്. അത് സഭയിലൂടെയാണ് സംഭവിക്കേണ്ടത്. പിന്നെ സഭ ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയാൽ, തെറ്റിപ്പോയാൽ ദൈവം വേറെ ആളുകളെ എഴുന്നേൽപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകും. പഴയ നിയമത്തിൽ എപ്പോഴാണ് പ്രവാചകന്മാരുണ്ടായത്? പഴയ നിയമ പൗരോഹിത്യം എപ്പോഴാണോ ജീർണതയിൽ വന്നത്, അപ്പോൾ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. പൗരോഹിത്യം ജീർണിച്ചപ്പോഴാണ് പ്രവാചകന്മാരെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരെ തിരുത്തുവാൻ തക്കവണ്ണം പ്രവാചകന്മാർ പറയേണ്ട സാഹചര്യമുണ്ടായി. അത് ഇന്നും ഉണ്ടാകാം. ഇന്നത്തെ പൗരോഹിത്യ ശ്രേണിയിലെ പല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പൗരോഹിത്യ പദവിയിലുള്ളവർ, ആ സ്ഥാനത്തുള്ളവർ ആ പദവി വിട്ട് ആ സ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ പൗരോഹിത്യം ജീർണതയിലെത്തും. അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ കർത്താവ് പറയാൻ പോകുന്ന ഇതാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, ബദൽ സംവിധാനം ഇത് പഴയ നിയമകാലം മുതൽ നടക്കുന്നതാണ്. ദൈവീക പദ്ധതിക്കുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കും. ശമര്യ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യ സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ യഹൂദന്മാർ പറയുന്നു ദൈവം ആ മലയിലാണ്, ഞങ്ങൾ ശമര്യ പറയുന്നു ദൈവം ഈ മലയിലാണ്. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ദൈവം ആ മലയിലോ ഈ മലയിലോ ഇരിക്കുന്നതിനാൽ ദൈവം ആത്മാവാണ്, ദൈവം സർവ്വവ്യാപിയാണ്. ഏതെങ്കിലും ഒരു മലയിലോ പ്രത്യേക സ്ഥലത്തോ ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ യേശു ക്രിസ്തു അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, രക്ഷ യഹൂദനിൽ എൻ്റെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. എന്താ സംഭവം? ശമര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ ഒരു കാലത്ത് യഹൂദന്മാരായിരുന്നു. ബാബേൽ പ്രവാസത്തിൽ ഇസ്രായേൽ ജനം പിടിക്കപ്പെട്ട് പോകുമ്പോൾ പിടിക്കപ്പെടാതെ യെരുശലേമിൽ തങ്ങിയതായ യഹൂദന്മാർ മറ്റ് പ്രജാതികളുമായി വിവാഹബന്ധത്തിലൊക്കെയും അവരേർപ്പെടുകയും അവരുടെ വിശ്വാസം പകുതി ജാതീയമാക്കി മാറ്റുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്നാൽ പ്രവാസത്തിൽ പോയ ജനം, ബഹുഭൂരിപക്ഷം ജനവും പ്രവാസത്തിൽ പോയ ജനം ആ ബാബേലിൽ ചെന്നപ്പോഴും അവരുടെ സത്യവിശ്വാസം അവർ വെടിഞ്ഞില്ല. അവർ ബാബേൽ നദിയുടെ തീരത്ത് നടത്തുന്ന വിലാപമാണ് 137-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനങ്ങൾ വായിക്കുക. ബാബേൽ നദിയുടെ തീരത്തിരുന്നപ്പോൾ സിയോനെ ഞങ്ങൾ ഓർത്തു, ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവിടെ നിന്ന് ആളുകൾ ഞങ്ങളോട് സിയോൻ ഗീതങ്ങളിൽ ചില ചൊല്ലുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങളുടെ അലരിവൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടു. അന്യദേശത്തെ യഹോവയുടെ കീർത്തനങ്ങൾ പാടുന്നത് എങ്ങനെ? യെരുശലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കയും ഞാൻ മറന്നു പോകട്ടെ. എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ ഒരു യെരുശലേമിനെ ഞാൻ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം ശപിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാരണം യെരുശലേം എന്ന് പറയുന്നത് അവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലയാണ്. ആ ദേവാലയം തകർക്കപ്പെട്ടു, അവർക്കവിടെ ആരാധന നടത്താൻ പാടുന്നില്ല, അത് സാധിക്കുന്നില്ല. പ്രവാസത്തിൽ പോയ ജനത്തിന് അവിടെ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ എന്നിട്ടും അവർ ആ സത്യവിശ്വാസത്തെ ഓർത്ത്, ദേവാലയത്തെ ഓർത്ത് നടത്തുന്ന വിലാപമാണ് 137-ാം സങ്കീർത്തനം. യെരുശലേമിനെ ഞാൻ ഓർക്കാതെ പോയാൽ എൻ്റെ വലങ്കയെ ഞാൻ മറന്നു പോകട്ടെ എന്നാണ് അവർ വാസ്തവത്തിൽ സ്വയം ശപിക്കുകയാണ്. യെരുശലേമിൻ്റെ മുഖ്യ സന്തോഷത്തെക്കാളും ഒരു വിലമതിക്കാതെ പോയാൽ
ഞാൻ ഇനി സംസാരിക്കാതെ പോകത്തെ പോകട്ടെ, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്നാണ് അവരവിടെ അവരവിടെ സ്വയം പറയും. ഇത്രമാത്രം തീക്ഷ്ണതയുള്ളവരാണ്. 50 വർഷങ്ങൾക്ക് ശേഷം ശരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ ഇവർ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പുതുക്കി പണിയാൻ ആരംഭിക്കുന്നു. അപ്പോൾ എന്തു ചെയ്തു? ഇവിടെ പിടിക്കപ്പെടാതെ ഇവിടെ തങ്ങി വിശ്വാസം പകുതി ജാതീയമാക്കി മാറ്റിയ യഹൂദന്മാരെ, അവരാണ് പിന്നെ കാലത്ത് സമരീയനറിയപ്പെട്ട നമുക്കറിയാം, അവരൊന്ന് ഇവരോട് പറഞ്ഞു, ഞങ്ങളും പണ്ട് യഹൂദന്മാരെല്ലാവരും നമ്മളെല്ലാം പണ്ടൊന്നായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നിച്ച് ദേവാലയം പണിയാൻ ഞങ്ങളും സഹകരിക്കാം. പക്ഷേ ഇവർ സമ്മതിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അതിന് ബദൽ സംവിധാനമുണ്ടാക്കി. യെരുശലേം ദേവാലയം പണിത മലയുടെ ഓപ്പോസിറ്റ് മലയിൽ, ഗെരിസിൻ മലയെന്നറിയപ്പെടും, അവിടെ അവരൊരു ദേവാലയം പണിതു. യെരുശലേം ദേവാലയം പോലെ മറ്റൊരു ദേവാലയം അവർ പണിതു. യെരുശലേം ദേവാലയത്തിലെ പോലെ ആരാധനകളും ശുശ്രൂഷകളും അവിടെ ക്രമീകരിച്ചു. യെരുശലേം ദേവാലയത്തിൽ യാഗം നടത്തുമ്പോൾ ഗെരിസീനിൽ യാഗം നടക്കും. യെരുശലേം ദേവാലയത്തിൽ മണിയടിക്കുമ്പോൾ ഗെരിസീനിൽ അവിടെ മണിയടിക്കും. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഗെരിസീനിലും പെരുന്നാൾ ആഘോഷിക്കും. യെരുശലേം ദേവാലയത്തിൽ പുരോഹിതന്മാരെ കരപൂർണം ചെയ്ത് വാഴിക്കുമ്പോൾ കരപൂർണം ചെയ്ത് ഇവരും ഗെരിസീനിൽ പുരോഹിതന്മാരെ വാഴിക്കും. ബദൽ സംവിധാനം. ഇങ്ങനെ അവർ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യേശു ക്രിസ്തു സമരിയാസ്ത്രീയുമായുള്ള സംഭാഷണം. അതുകൊണ്ട് അവൾ പറഞ്ഞ, നിങ്ങൾ യഹൂദന്മാർ പറയുന്ന ദൈവം ആ മലയിൽ, ഞങ്ങൾ സമരിയിൽ പറയുന്നു ദൈവം ഈ മലയിൽ. യേശു ക്രിസ്തു പറഞ്ഞു, ദൈവം ഒരു മലയിലിരിക്കുന്നവനല്ല, അവനെ അങ്ങനെ ഒരു മലയിൽ ഒതുക്കാനൊന്നും പറ്റത്തില്ല, ദൈവം ആത്മാവാണ്. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞ ഭാഗമുണ്ട്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുകയാണ്, ഞങ്ങൾ യഹൂദന്മാർ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത്, രക്ഷ യഹൂദൻ്റെ ഇടയിൽ നിന്നേ വരത്തുള്ളൂ. കാരണം യഹോവ പറഞ്ഞിട്ട് സ്ഥാപിതമായ ദേവാലയം യഹൂദൻ്റെ ദേവാലയമാണ്. യഹോവ പറഞ്ഞിട്ട് വാഴിക്കപ്പെട്ട പുരോഹിതന്മാർ യഹൂദ സമൂഹത്തിലെ പുരോഹിതന്മാരാണ്. യഹോവ പറഞ്ഞിട്ട് സ്ഥാപിച്ച പെരുന്നാളുകളും ശുശ്രൂഷകളും യെരുശലേം ദേവാലയത്തിലാണ്. ബദൽ സംവിധാനം പലർക്കും ഉണ്ടാക്കാൻ പറ്റും. പുതിയ നിയമത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോസ്തലന്മാരുടെ നിർദ്ദേശപ്രകാരവും അവരുടെ കൈവെപ്പിലൂടെയും അവരുടെ പിന്തുടർച്ചയിലൂടെയും സഭയിൽ പല കാര്യങ്ങളും അതിനുശേഷം നിർവഹിച്ചപ്പോൾ പല വ്യക്തികളും അതിനു പകരം ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് അവർ പറയുന്നു, രക്ഷ അവിടെയാണ്. അത് കേട്ട് ഈ യഥാർത്ഥ സഭയിലുള്ളവർ പലരും വഞ്ചിക്കപ്പെട്ട് അങ്ങോട്ട് പോകുന്നുമുണ്ട്. അവിടെ നിന്നും രക്ഷയുണ്ടാവില്ല. അവരോട് കർത്താവ് അവസാനം പറയാൻ പോകുന്ന കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ലല്ലോ, നിങ്ങൾ ഈ വീരപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ നിങ്ങളെ അയച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അങ്ങനെയുള്ളവരെ പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവരെ തന്നെ കർത്താവ് പറഞ്ഞു. കാരണം അവർ കർത്താവിൻ്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നാമത്തിൻ്റെ ശക്തി കൊണ്ട് പലതും ചെയ്യാൻ സാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അപ്പസ്തോലികമായ പിന്തുടർച്ച വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് അവരെ തങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറിയത് കൈവെപ്പിലൂടെയാണ്. ആ കൈവെക്കുന്ന ആ ശുശ്രൂഷയ്ക്കാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകളിൽ പട്ടം കൊട എന്ന് ആ പേര് പറയുക. ഇപ്പോൾ പുതിയ നിയമത്തിൽ പുരോഹിതന്മാർ പ്രത്യേകമില്ല എന്ന് പറയുന്നവർ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം എന്ന് വായിക്കണം. അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, തന്നെ തന്നെ പുരോഹിതനായിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. ജാതികളുടെ ഇടയിലുള്ള തൻ്റെ സുവിശേഷ പ്രവർത്തനം യേശു ക്രിസ്തുവിൻ്റെ ഒരു പുരോഹിതനായി ഞാൻ നിർവഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുരോഹിതനായി ഞാൻ ആ പൗരോഹിത്യ ശുശ്രൂഷ അവിടെ നിർവഹിക്കുന്നതായി അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. തന്നെക്കുറിച്ച് തന്നെ പൗലോസ് പറയുന്നത് പുരോഹിതനെന്നാണ്. അപ്പം അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസിന് ആ നൽവരമുണ്ട്. അനന്യാസനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവെക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പൗരോഹിത്യ നൽവരം സഭയിലൂടെ പിന്തുടർച്ചയായി ഇന്ന് സഭയിലൂടെ മുന്നോട്ട് കടന്നു വരികയാണ്. അപ്പോൾ കർത്താവ് ഇനിയും ഈ പ്രത്യേകം വിളിച്ചത് ഈ വിളി എന്താണെന്നുള്ളത് വിളിക്കപ്പെട്ടവർ ഒന്നറിയുന്നത് വളരെ നല്ലതാണ്. കർത്താവ് 3 കാര്യങ്ങൾക്ക് വേണ്ടി ആണ് സ്ത്രീഹന്മാരെ വിളിച്ചതെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നുണ്ട്. ആ 3 കാര്യങ്ങളും കൂടി ചിന്തിച്ച് ഇനി ഭാഗം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1, കർത്താവ് വിളിച്ചത്
തന്നോടുകൂടി ആയിരിക്കുവാനാണ്. ഒരു പുരോഗതി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വേറെ ആളുകളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, അതൊക്കെ വാങ്ങിച്ചവർ പോയി. അവരാരും ദൈവത്തിൽ നിന്ന് അന്യരല്ല. എന്നാൽ അങ്ങനെ അപ്പം തിന്ന് മടങ്ങിപ്പോകാതെ, സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോകാതെ, എപ്പോഴും തൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് ചിലരെ വിളിച്ചു. അവരെയാണ് കർത്താവ് അവസാനം തൻ്റെ ദൗത്യം പരമേൽപ്പിച്ച് വിട്ടത്. കർത്താവ് എന്ന് ഞാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു തുടങ്ങി വെച്ച് തുടരാൻ, ആ ശുശ്രൂഷ തുടരണം. യേശു എന്ത് തുടങ്ങി വെച്ച്? സ്വർഗരാജ്യത്തിൻ്റെ തുടർച്ച. ആ സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം കർത്താവ് കുറിച്ചു, അതിൻ്റെ തുടർച്ചയ്ക്കായി കർത്താവ് സ്ത്രീകന്മാരെ പരമേൽപ്പിച്ചു. അവർ ഈ സഭയിൽ ഞാൻ സഭാഗാത്രത്തിൻ്റെ നാടിയ ഞരമ്പുകളായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാദാനങ്ങളെ സഭയിലൂടെ അവർ ഈ ഭൂതലം മുഴുവൻ ഒഴുക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വർഗരാജ്യ അവകാശികളാക്കി മാറ്റാനുള്ള വലിയ ശുശ്രൂഷയുടെ ദൗത്യം കർത്താവ് അവരിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ദൗത്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ഈ വിളിക്കപ്പെട്ടവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമുക്ക് പല അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ സംഭവങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് ഇവരെ വിളിച്ചതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഇവിടെ പറയുന്നു, തന്നോടുകൂടി ആയിരിക്കുവാൻ, എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കുവാൻ. ഏതെന്ന പ്രതീസായ ദൈവം മനുഷ്യനെ വിളിച്ച അതിനാ തന്നിൽ തന്നോടുകൂടി ആയിരിക്കാൻ. എന്നാൽ അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവിടെ നിന്ന് അവൻ അന്യനായി മാറ്റപ്പെട്ടു. കർത്താവ് വന്ന് വീണ്ടും തന്നിലേക്ക് തന്നെ വീണ്ടും അവരെ സംയോജിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും തൻ്റെ കൂടെ ഇരിക്കുക. എങ്ങനെയാണ് കൂടെ ഇരിക്കുന്നവന് മൂന്ന് കാര്യങ്ങൾ സാധിക്കണം: ഒന്ന്, കാണാൻ പറ്റണം, കേൾക്കാൻ പറ്റണം, സ്പർശിക്കാൻ പറ്റണം. എവിടെയാണ് പൗരോഹിത്യത്തിൽ യേശുവിനെ കാണുന്നത്? എവിടെയാണ് കേൾക്കുന്നത്? എവിടെയാണ് സ്പർശിക്കുന്നത്? കാണുന്നത് പ്രാർത്ഥനയിലാണ്, കേൾക്കേണ്ടത് ധ്യാനത്തിലാണ്, സ്പർശിക്കേണ്ടത് അപ്പത്തിലാണ് അഥവാ അവൻ്റെ തിരുശീല രക്തങ്ങളുടെ അനുഭവത്തിലാണ്. ഇത് ദിവസവും ഇത് ഈ മൂന്ന് കാര്യങ്ങൾ 24 മണിക്കൂറും ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം കർത്താവിനാൽ കർത്താവ് അതുകൊണ്ടാണ് തനിക്ക് ബോധിച്ചവരെ താൻ പ്രത്യേകം വിളിച്ചു തൻ്റെ കൂടെ ആയിരിക്കാൻ. ആ അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള പൗരോഹിത്യ നൽവരമുള്ളവർ ചെയ്യേണ്ട കാര്യം ഇതാണ്: എപ്പോഴും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക. ചിന്തയിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാം ക്രിസ്തുവിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാകണം. തന്നോടുകൂടി എപ്പോഴും ആയിരിക്കുവാൻ. അങ്ങനെ രണ്ടാമതോ, ആയി പ്രസംഗിക്കേണ്ടതിന് അയക്കപ്പെടുവാൻ. ആരെയാണ് അയക്കുന്നത്? കൂടെ ഇരിക്കുന്നവനെയാണ് അയക്കുന്നത്, അല്ലാതെ വഴിയെ പോകുന്നവനെയല്ല അയക്കുന്നത്, കൂടെ ഇരിക്കുന്നവനെയാണ് അയക്കുന്നത്. കർത്താവ് നമുക്കറിയാമല്ലോ, സ്ത്രീ പുതിയ നിയമസഭയിൽ ഈ പൗരോഹിത്യ നൽകലം നൽകുന്നതിന് മുൻപ് ഈ സ്ത്രീകന്മാരെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്ത്രീകന്മാരെ അയക്കുന്നുണ്ട്. ആ സ്ത്രീകന്മാരുടെ മേൽ കർത്താവ് അവൾ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സമിതിയുടെ വെളിയിൽ പോകാൻ പാടില്ല, ജാതികളിൽ പോകാൻ പാടില്ല, സമിതിയിൽ പ്രവേശിക്കാൻ പാടില്ല, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകടുക്കലേക്ക് തന്നെ നിങ്ങൾ പോകണം. എന്നാൽ കർത്താവിൻ്റെ ക്രൂശമരണ ശേഷം ആ ദൗത്യം ലോകം മുഴുവൻ പോകാനുള്ള ദൗത്യമായി കർത്താവ് സ്ത്രീകന്മാരെ അവിടെ പരമേൽപ്പിച്ചു. അപ്പോൾ ആ ദൗത്യത്തിൽ വിളിക്കപ്പെടുന്നവർ ഒന്നാമത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെ കൂടെ ആയിരിക്കുന്നവരെയാണ് കർത്താവ് അയക്കുക. പിന്നെ മൂന്നാമത് എന്താ ചെയ്യുക? ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. ഭൂതമെന്ന് പറഞ്ഞാൽ പിശാച്, പാപം. ആ പാപത്തെ പുറത്താക്കാനുള്ള അധികാരം കർത്താവ് സ്ത്രീഹന്മാർക്ക് നൽകാൻ വേണ്ടിയാണ് അവരെ വിളിച്ചത്. അത് തന്നെ അനുഗമിച്ച് എല്ലാവരെയും കർത്താവ് വിളിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ വിളിക്കാനാണെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് അരിമത്തിക്കാരൻ ജോസഫിനെ, നിക്കോദിമോസിനെ, അല്ലെങ്കിൽ മക്തനക്കാരി മറിയൊക്കെ അല്ലായിരുന്നോ? അവരൊന്നും കർത്താവ് ആ കാര്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ചില്ല. അവർക്കെല്ലാം കർത്താവിനോട് ചേർന്ന് പങ്കാളിത്തമുണ്ട്, അവരുടേതായ ശുശ്രൂഷ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് അവരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദൗത്യം, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കർത്താവ് അവർക്ക് നൽകി. ഈ അധികാരം അപ്പസ്തോലികമായ പിന്തുടർച്ചയിലൂടെ സഭയിൽ നിലനിൽക്കുന്നതാണ്, നിലനിൽക്കേണ്ടതാണ്. അതാണ് പുതിയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ. അതിൻ്റെ ശ്രേണികളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. അതിൽ ഉണ്ട് ഡീക്കൻസ് ഉണ്ട്, പ്രീസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അധ്യക്ഷൻ, അല്ലെങ്കിൽ ബിഷപ്പുണ്ട്,
അങ്ങനെ കാലക്രമത്തിൽ അതിന് ഒരുപാട് വളർച്ചകൾ ഒക്കെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ശുശ്രൂഷകൾ കൂടുതലുമായിട്ട് വന്നപ്പോൾ അതിനകത്ത് ഒരുപാട് വളർച്ചകളും സ്ഥാനങ്ങളും ഒക്കെ അതിനകത്ത് പിന്നീട് ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാതുകൊണ്ട് ലോക സൗകര്യങ്ങളും സുഖങ്ങളും ജനത്തിൽ നിന്നുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാനം മോഹിച്ചു വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പരിശുദ്ധ ശ്രീയാനി സഭയുടെ പാരമ്പര്യത്തിൽ പൗരോഹിത്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ പലരും വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട്. അപ്പോസ്തോലിക സ്ഥാനത്ത് അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ പിതാക്കന്മാരിൽ പലരും അഗസ്തീനസിനെ കുറിച്ച് അല്ല ഈ സെന്റ് ഫ്രാൻസിസിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അപ്രയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കിന്നരം സഭയുടെ കിന്നരമെന്ന് അറിയപ്പെടുന്ന മാർ അപ്രയമിനെ കുറിച്ച് അപ്രകാരം സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ പൗരോഹിത്യ സ്ഥാനത്തേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകളുണ്ട്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ എടുക്കുവാനുള്ള യോഗ്യത എൻ്റെ കരങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഞങ്ങളിത് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ മടിക്കുകയാണ്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കൈകളിൽ എടുക്കാനുള്ള യോഗ്യത ഞങ്ങളുടെ കരങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഇന്നോ അച്ഛനല്ല മെത്രാനാകാനും എനിക്കെന്താണ് യോഗ്യത കുറവെന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഇന്ന് നമ്മൾ കാണുന്നത്. എനിക്കെന്താണ് ഒരു കുറവ്? ആ രീതിയിൽ പല രീതിയിൽ ആളുകളെ സ്വാധീനിച്ചും വോട്ട് പിടിച്ചും ഒക്കെ ആ സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ പൗരോഹിത്യത്തിലെ ജീർണത പലപ്പോഴും സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് പൗരോഹിത്യമില്ലെന്നോ ശുശ്രൂഷാ പൗരോഹിത്യമില്ലെന്നോ ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തോട് സമ്മേളിക്കുന്ന എല്ലാ സ്ത്രീപുരുഷന്മാരിലും നിലനിൽക്കുന്നു. അതിൽ നിന്ന് ശുശ്രൂഷാ പൗരോഹിത്യത്തിനായി അപ്പസ്തോലിക പിന്തുടർച്ചയായി കർത്താവ് ചിലരെ പ്രത്യേകം വിളിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ചില്ലെങ്കിൽ ഞമ്മ പറഞ്ഞ പോലെ മത്യാസിനെ പിന്നെ പ്രത്യേകം നിലനിൽക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. കർത്താവ് അതുകൊണ്ട് മറ്റാരെയും വിളിക്കാതെ സ്ത്രീകന്മാർക്ക് മാത്രം ആ നൽവരം കൊടുത്തു. ആ അധികാരമാണ് പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ പൗരോഹിത്യ അധികാരം എന്ന് പറയുക. ആ അധികാരം ഞമ്മ പറഞ്ഞതുപോലെ ഭരിക്കാനുള്ള അധികാരമല്ല, ശുശ്രൂഷിക്കാനുള്ള അധികാരമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം അല്ലെങ്കിൽ കൂടുതൽ ആകർഷണീയമായ സ്ഥാനം അത് കരസ്ഥമാക്കുന്നതിനല്ല, അതൊന്നും സമ്പാദിക്കുന്നതിന് വേണ്ടിയല്ല, വിട്ടുകൊടുക്കുവാനുള്ളതാണ്. ക്രിസ്തു എന്താണ് ചെയ്തത്, തൻ്റെ ശുശ്രൂഷ എങ്ങനെയാണോ നിർവഹിച്ചത്, അപ്രകാരം അത് നിർവഹിക്കപ്പെടേണ്ടതാണ്. അപ്രകാരം ഉള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ സഭയിൽ നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പ്രസംഗിച്ചപ്പോൾ വളരെ വേദനയോടെ ഒരു സഹോദരൻ ഇതിൽ എഴുതുകയുണ്ടായി. ഇപ്പോഴത്തെ ആ പൗരോഹിത്യത്തിൻ്റെ ആളുകളോട് അച്ഛൻ ഇത് പറയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നെ പറഞ്ഞു, എൻ്റെ ഹൃദയവേദന കൊണ്ട് ഞാൻ പറയേണ്ടി വന്നതാണത്. ശരിയാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സംഭവങ്ങളും പല രീതികളും ഒക്കെ ഇന്ന് സഭയിൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയം വളരെയേറെ വേദനിക്കുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ മാറ്റം സംഭവിക്കാൻ യഥാർത്ഥ പൗരോഹിത്യ ശുശ്രൂഷ സഭയിൽ നടന്ന് പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ളതായ കൃപാവരം ദൈവം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ അവരവരുടെ ഭാഗത്തുണ്ടായതായ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി അത് അവരുടെ തിരുത്തപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഈ ആ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട എൻ്റെ ക്ലാസ് ഇവിടെ ഇപ്പോൾ സമാപിക്കുകയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളായി എന്നെ കേൾക്കുകയും അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ സ്മരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.